ഹലോ കുർബീസ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നെത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒമർലുലു സംവിധാനം ചെയ്ത് ഈയിടെ പുറത്തിറങ്ങിയ നല്ല സമയം എന്ന് പറഞ്ഞ പടത്തിനെക്കുറിച്ചുള്ള കുറച്ച് പ്രശ്നങ്ങളും അത് പിൻവലിച്ചതിൻ്റെ കുറച്ച് സംഭവങ്ങളും എൻ്റെ ഒരു വ്യൂ പോയിന്റിൽ ഞാൻ കാണുന്ന രീതിയിൽ നിങ്ങൾ ആയിട്ട് ഷെയർ ചെയ്യുക വിചാരിച്ചാണ് ഞാൻ നിങ്ങളുടെ മുന്നേ എത്തിക്കുന്നത് അപ്പം നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഉമർലുലു എന്ന് പറഞ്ഞ ഡയറക്ടറുടെ ആദ്യത്തെ പടം ഹാപ്പി വെഡ്ഡിങ് ആയിരുന്നു അത് ഞാൻ കണ്ട പടമാണ് നല്ല പടമായിരുന്നു ഹാപ്പി വെഡ്ഡിങ് അതിനുശേഷം പുള്ളി ഇറക്കിയിരുന്ന നാലഞ്ച് പടം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു അതിലെനിക്ക് ചങ്സ് ഒഴിച്ച് ബാക്കിയെല്ലാം എൻ്റെ ഫേവറേറ്റുകളാണ് അപ്പോൾ ഈ ബാക്കി പടങ്ങൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒരു ഫൺ മോഡിലുള്ള ഒരു ഫൺ എൻ്റർടൈൻമെൻറ്റ് മോഡൽ നമുക്ക് ഇരുന്നോ അല്ലെങ്കിൽ ഫ്രണ്ട്സൊക്കെ ആയിട്ടിരുന്നോ ഒന്ന് ചിരിച്ച് ആഘോഷിച്ച് കാണാൻ പറ്റിയ ലോജിക്ക് നോക്കാതെ ആഘോഷിച്ച് കാണാൻ പറ്റിയ ഒരു സിനിമകളാണ് ബാക്കിയുള്ള ഒറുള്ളൂ സംവിധാനം ചെയ്യുന്ന എല്ലാ പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതേ ഒരു ജോണിൽ തന്നെ പുറത്തിറങ്ങിയ ഒരു സിനിമയാണ് അപ്പം പുറത്തിറങ്ങിയ നല്ല എന്ന് പറയുന്ന സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ച് കുറേ പ്രശ്നങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ ടീച്ചർ ഇറങ്ങിയപ്പോൾ തന്നെ ശ്രദ്ധിച്ചൊരു കാര്യമായിരുന്നു അതിനകത്ത് എം ഡി എം എയുടെ ബേസി ആയിട്ടൊരു തീമാണ് ഈ പ്ലോട്ടെന്നും ഈ മെയിൻ പ്ലോട്ട് എൻ ഡി എം എ ബേസ് ചെയ്തിട്ടുള്ള തീമാണെന്ന് എനിക്ക് അറിയാമായിരുന്നു പക്ഷേ എങ്കിൽ അത് ഇത്ര വലിയൊരു കേസാവും എന്ന് നമ്മൾ കരുതിയില്ല കാരണം അതൊരു നോർമൽ സ്റ്റോണർ ഫൺ സ്റ്റോണർ ജേണലിലുള്ള ഒരു സിനിമയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ ഫൺ സ്റ്റോണർ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതിനെ കണ്ടിട്ടുള്ള മറിയമ്മന്ന് വിളക്കൂതി അങ്ങനെയുള്ള കുറച്ച് സിനിമകളൊക്കെ ആ ഒരു ജേണലിൽ വരുന്ന സിനിമകളാണ് അതൊക്കെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് മാത്രം ഓഫർ ചെയ്യുന്ന കുറച്ച് പടങ്ങളാണ് മാത്രമല്ല നമ്മൾ സിനിമ കണ്ടിട്ടൊരാൾ നല്ലതാവോ ചീറ്റയാകുമോ എന്നൊക്കെ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരാളുടെ പേഴ്സണൽ ആസ് പ്രോസ്പെക്റ്റ് എന്ന് പറയും കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു സിനിമ കണ്ടിട്ടൊരാൾ നല്ലതാകുമോ ചീറ്റയാകുമോ അത് അയാൾ കാണുന്ന ആളാണ് ചിന്തിക്കേണ്ടത് അത് അങ്ങനെ വേണോ വേണ്ടയോ അയാളുടെ ജീവിതം എങ്ങനെയാണെന്നൊക്കെ ചിന്തിക്കേണ്ടത് അയാളുടെ മാത്രം ഉത്തരവാദിത്തമാണ് അല്ല ഒരു സിനിമയിൽ ഇപ്പോൾ എമ്മിൻ്റെ യൂസേജ് കാണിച്ചെന്ന് പറഞ്ഞിട്ട് അയാൾ അതെടുത്ത് ഉടനെ മേടിച്ച് അങ്ങനെ ചെയ്യേണ്ട ആളൊന്നും അല്ല മറിച്ച് തന്നെ ഗ്ലോരിഫൈ ചെയ്യുന്നൊരു രീതിയിൽ ആ പടം പോവുകയാണെങ്കിൽ അതിനെ നമ്മൾ ചോദ്യം ചെയ്യേണ്ടതുണ്ട് അല്ലെങ്കിൽ തന്നെ അതിന് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് ഇത് പക്ഷേ അങ്ങനെ ഗ്ലോറിഫൈ ആയിട്ടല്ല മറിച്ച് ഇതുമായിട്ട് ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങൾ ഒരു തമാശ രൂപേണ കാണിക്കുന്ന ഒരു സംഭവമായിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഈ പടത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് ട്രോൾ ആൾക്കാർ ട്രോൾ ചെയ്യുന്ന ആൾക്കാരൊക്കെ വന്നിട്ട് ഇതിനെ ട്രോളിൽ നിന്നൊക്കെ കണ്ടായിരുന്നു ഞാൻ ഇതുപോലെ മരിച്ചൊരു പെൺകുട്ടിയെന്ന് തോന്നുന്നു നായികയായിട്ടുള്ള പുള്ളിക്കാര് വന്നിട്ട് വെളിയിൽ വന്നിട്ട് പറയുന്നുണ്ട് എം അടിക്കണ്ടരൊക്കെ അടിക്കട്ടെ അതിപ്പോൾ എന്താ അടിക്കണ്ടര അടിച്ചോളും അതിപ്പോൾ ആരാണല്ലോ അടിക്കുന്ന സിനിമ കണ്ടിട്ടൊന്നും അല്ല അടിക്കുന്നത് ആ കുട്ടി പറഞ്ഞതൊക്കെ കറക്റ്റ് കാര്യമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ആസ്പെക്ട് ചെയ്യാന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിക്കേണ്ടവർ എന്നാലും അടിക്കും കാരണം ഈ സിനിമ ഇറങ്ങാൻ വേണ്ടി ആരും നോക്കിയിരിക്കത്തില്ല അടിക്കാനായിട്ട് കാരണം അടിക്കേണ്ടവർ എപ്പോഴാണല്ലോ അടിക്കുക ഇപ്പോൾ വെള്ളമടിക്കുന്നവരുണ്ട് അതിപ്പോൾ എന്ന് പറയുന്ന പടത്തിൽ മോഹൻലാൽ വെള്ളം അടിച്ച് ബോധം പോകുന്ന ഒരു സീനിലാണ് ആ പടത്തിൻ്റെ ബാക്കിയുള്ള കഥ പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിനകത്ത് കാണിക്കുന്ന ആ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് വെച്ച് അത് കണ്ടിട്ട് കണ്ടിട്ടെല്ലാവരും അടിക്കാൻ വേണ്ടി നിന്നിട്ടില്ല എന്ന് വെച്ച് വെള്ളം അടി കുറഞ്ഞിട്ടില്ല അതേസമയം സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു പടം ഇറങ്ങി മദ്യപാനത്തിനെതിരായിട്ട് എന്ന് പറഞ്ഞ ഇതുവരെ ആരും മദ്യം നിർവൃത്തിയായിട്ടൊന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് വെച്ചാൽ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതുപോലെ തന്നെ ഒരു പ്രോസ്പെക്റ്റ് നമ്മൾ ഫൺ എൻ്റർടൈൻമെൻറ്റ് മൂവി അതൊരു മൂവിയുടെ ഇതിൽ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ നമ്മൾ സിനിമയായിട്ട് എപ്പോഴും കാണണം അങ്ങനെ പല സിനിമകളും നമ്മൾ പല ജേണലുകളിലും ഇറങ്ങുന്നുണ്ട് ഇപ്പോൾ അങ്ങനെ ഒന്നും അല്ലെന്ന് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഇവിടെ വാത്സല്യം പോലുള്ള സിനിമകളും ഇറങ്ങിയിട്ട് അത് കണ്ടിട്ടിപ്പം മൊത്തം ഇവിടെ മൊത്തം മേലെടത്തിലാവുന്നവർ മാത്രമായി മാറണമായിരുന്നു മറിച്ച് അതൊന്നും ആവാതെ ഇവിടെ എല്ലാം നടക്കുന്നുണ്ട് ഇവിടെ എല്ലാം നടക്കുന്ന നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ സിനിമയിലോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് കാണിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം നാട്ടിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് നമ്മൾ ന്യൂസ് പേപ്പറും പേപ്പറിലും ഒക്കെ വായിക്കുന്ന കാര്യങ്ങൾ അവരൊരു ഫൺ മോഡലിലെടുത്ത് കാണിച്ചിരിക്കുന്നു എന്നുള്ളൂ അത് നമ്മുടെ നോർമൽ മദ്യപാന സിഗരറ്റ് വലി പോലുള്ള കാര്യങ്ങൾ പോലെ തന്നെ നോർമലായിട്ട് തന്നെ അത് കാണിച്ചിരിക്കുകയാണ് മറിച്ച് അതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നൊരു സീരിയസ് മോഡലുള്ളൊരു പടമായിരുന്നെങ്കിൽ മാത്രം അതിനെ നമ്മൾ സൂക്ഷിച്ചാൽ മതിയെന്ന് വേണമെങ്കിൽ പറയാമായിരുന്നു മറിച്ച് സർട്ടിഫിക്കറ്റ്സ് കിട്ടാത്തൊരു പടമായിരുന്നെങ്കിൽ ഇത് ഒരു എ സർട്ടിഫിക്കറ്റ് കിട്ടി അതിൻ്റെ രീതി മാത്രം സ്റ്റോണർ എന്ന ജേണൽ പതിനെട്ട് പ്ലസ് ആക്കി ഇറക്കിയൊരു സിനിമ നമ്മൾ നമ്മളങ്ങനെ ചെയ്തിട്ടൊരു കാര്യമൊന്നാണ് എനിക്ക് പേഴ്സണലി പറയാനുള്ളത് അപ്പം ഇതാണ് എൻ്റെ ഒരു വ്യൂ പോയിൻറ്റിൽ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നണമെന്നില്ല പലർക്കും എൻ്റെ ഈ അഭിപ്രായത്തോട് പൊരുത്തപ്പെടണമെന്നുമില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലർക്കും ഇതിനെക്കുറിച്ച് ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ പലരും ഇതിൻ്റെ ഒരു ഓപ്പൺ സൈഡ് മാത്രമേ കാണുന്നുള്ളൂ ഇതിൻ്റെ ഒരു ക്ലോസ്ഡ് ആയിട്ടുള്ള സൈഡ് ആരും കാണുന്നില്ല മറിച്ച് ഇത് ഈ പുള്ളിയുടെ തന്നെ പടങ്ങൾ മുന്നത്തെ പടങ്ങൾ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പുള്ളി ഇതുപോലെ നടക്കുന്ന കാര്യങ്ങളൊക്കെ ഒരു എൻ്റർടൈൻമെൻറ്റ് ലെവലിൽ റേഞ്ചിൽ നമുക്കൊരു ഫൺ മോഡിൽ കാണാൻ പറ്റിയൊരു പടങ്ങളൊക്കെ തന്നെയാണ് ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം എന്ന് വിളക്കു എന്ന് പറയുന്ന പടത്തിനകത്ത് കഞ്ചാബിൻ്റെ യൂസേജിനെ കുറിച്ചാണ് കാണിക്കുന്നതെങ്കിൽ അത് കണ്ടിട്ട് ഇതുവരെ ആരും അത് മേടിച്ച് വലിക്കാനോ ഒന്നും തോന്നുന്നതായിട്ട് എനിക്ക് അറിവില്ല അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ തന്നെ അത് കാണുന്ന ഒരാളുടെ പ്രശ്നമായിട്ടാണ് എനിക്ക് തോന്നുന്നത് അപ്പം അതാണ് എനിക്ക് പറയാനുള്ളത് സിനിമയെ നമ്മളെപ്പോഴും സിനിമയായിട്ട് തന്നെ കാണണം